ഇനി അതിനു മതി മജിസ്ട്രേറ്റ് നടക്കുന്നതുകൊണ്ട് ബഹളം ഉണ്ടാക്കാൻ. അവിടിപ്പോ ആചരായി കാണുമല്ലോ ഇവിടെ അടി തെണ്ണം വരുന്നത്. അവൾ കുറെ വളയും വാലയും പട്ടുസാരിയൊക്കെ ചുറ്റി അവിടെ വന്ന് ഇരിപ്പുണ്ടായിരിക്കുമല്ലോ. അല്ലിപ്പോ വരുന്നുണ്ടോ? അവിടെ സമയം പോയി, ഒത്തിരി നേരമായി. ആ ഇല്ലമാതിരി തുടങ്ങും സെക്രട്ടറി എന്ന് പറയുന്നവള്. ആമച്ചേച്ചി വളയും സാരിയും കൊടുത്തോണ്ട് വരുന്ന ചേച്ചിക്ക് അസൂയല്ലേ. എനിക്ക് അങ്ങോട്ട് ലീവ് ലെറ്റർ കൊടുക്കണം. പനിയ നടുവേദന തലവേദന ഇതെല്ലാം ലീവ് ലെറ്റർ. ഇതിന്റെ സ്കൂളാണോ? എല്ലാരും വന്നിട്ടുണ്ടല്ലേ. അവിടെ ഇരിക്കൂ പിള്ളേരെ, ഇരിക്കേനെ. 5/2/2024 കുടുംബശ്രീ ശ്യാമച്ചേച്ചിയുടെ വീട്ടിൽ വെച്ച കുടുംബശ്രീ. ആ ഞങ്ങൾ ഇരിക്കുക. ഞാൻ വരുന്ന മാത്രമേ നീ കണ്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ നീ എന്നെ മാത്രം ചൂണ്ടി സംസാരിക്കുന്ന എന്തുവാ? ഓ ശ്യാമ നേരത്തെ വന്നങ്ങ് ഇരിക്കുമില്ലയോ? അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആ ശ്യാമ ചേച്ചി നേരത്തെ വിളിച്ച് പറഞ്ഞു അവരുടെ മോൾക്ക് ജോലി കിട്ടി, അവർ പുറത്ത് പോകുന്നൊന്ന് കഹനം കഴിക്കും. ആ പിന്നെ അവൾ നേരത്തെ വന്നു അണിഞ്ഞ് ഒരുക്കി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് വീട്ടിൽ ജോലികളൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ആ ചോദിക്കാൻ തോന്നുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ. കാരണം ശ്യാമ നേരത്തെ വന്നവിടെ പട്ടുസാരിയും ചുറ്റി വളയും ഇട്ടവള് വന്നവിടെ നേരത്തെ അങ്ങ് ഹാജരായി. ആ പിന്നെ ആ ഞങ്ങളിരുന്നോളാം. ആ അവള് ഇപ്പോഴേ തുടങ്ങി. ആ ഇരിക്കും ഇവിടെ. ഞങ്ങൾ താമസിച്ചില്ലല്ലോ. ആ ശ്യാമയുടെ മോക്ക് ജോലി കിട്ടി, ജോലി കിട്ടി. ശ്യാമയുടെ മോനോ? ശ്യാമയുടെ മോക്കോ? ആ ശ്യാമയുടെ മോക്ക് ചെയ്യാണ്ട് കിട്ടിയെന്ന് ജോലി കിട്ടിയെന്ന് പറയുന്നു. ഓ എനിക്കും അയ്യാ, ഞാൻ അടുത്ത് വിട്ടില്ല. അവിടെ സ്റ്റൈലും പത്ര ദിവസം കണ്ട ഞാൻ മിണ്ടത്തൊന്നും ഇല്ല. നീ ചോയ്യേ, എനിക്കൊയ്യേ. ഓ പിന്നെ വേറെ ജോലിയില്ല ചോദിക്കാം. എൻ്റെ രമ ചേച്ചി എത്ര നേരമായി നിങ്ങളുടെ വീട് ഇവിടെ അടുത്ത്. ഇനി കുറെ നേരത്തെ എങ്കിലും വന്നൂടെ. ഇത് എത്ര നേരം കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവോ? ശ്യാമ ചേച്ചി ഇയാടെ മോക്ക് അങ്ങനെ അവിടെ ജോലി കിട്ടിയേ ആന്നോ? അതാണ്ട് ഇവരുടെ ഇവക്കടെ രമയുടെ മോന് ഒരു നാൾ ഒത്തിരി നാൾ അതിൻ്റെ ജോലി കിട്ടിയിട്ട് ആ ചെറുക്കാൻ പഠിച്ചിട്ട് അങ്ങോട്ടൊക്കെ പ്ലസ് ടു പഠിച്ചിട്ട് ചെറുക്കൻ ജോലിയൊന്നും ഇല്ല. എൻ്റെ മോക്ക് അതൊരു കമ്പനി ജോലി കിട്ടിയതാ. ഞാൻ വേണമെങ്കിൽ മോടെ നമ്പർ തരാം, രമയുടെ മോൻ ചോദിക്കട്ടെ വിളിച്ച്. ഇവർക്കും അതേപോലെ ജോലിക്ക് എന്തെങ്കിലും അപേക്ഷിക്കാനാണ് ചോദിച്ചത്. ആ അതിപ്പോൾ മോടെ നമ്പർ കൊടുക്കണില്ല. ഇവിടെ ഈ പരിസരത്തുള്ള പെണ്ണുങ്ങളുടെയൊക്കെ നമ്പർ ഇവർക്ക് രമയുടെ മോൻ്റെ ഫോണിൽ കാണും. അല്ലെങ്കിൽ അവള് ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഇല്ല ഇത്ര ഇത്. പിന്നെ ആ ഇവക്ക് അയ്യോ പറയണ്ട. എൻ്റെ കയ്യിലും തരട്ടെ. എനിക്ക് എഴുത്തുന്നതിനെ അറിയാത്തോണ്ട് ലീഡി നീ അങ്ങനെ പറയുന്നേ. ആ ആരെങ്കിലും ഇത് അതുകൊണ്ട് എന്തേ നീ ഇവരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കുന്നത്? എഴുത്തുമായനെ അറിയില്ലെങ്കിൽ എനിക്ക് ബുദ്ധിയുണ്ട്. ആ പിന്നെ എടി പൊടി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. എടി പൊടി എന്നൊന്നും വിളിക്കരുത് ചേച്ചി. ആ ചേച്ചി കഴിഞ്ഞ ആഴ്ച വരെ തന്നെ 5 രൂപയുടെ ഫൈൻ തരണമല്ലോ. ആ പിന്നെ 5 രൂപ തരാം. പിന്നെ ഞങ്ങൾക്ക് ആ പൈസ ഉണ്ടെങ്കിൽ വീട്ടിൽ വല്ല സാധനം മേടിക്കാം. എത്ര പാരാപ്തമുള്ള എടി, ഞാൻ എത്ര നാളുകൊണ്ട് നിന്നടുത്ത് ലോൺ ചോദിക്കുന്നു. ഈ ലോൺ തന്നു എനിക്ക്, എനിക്ക് ആവശ്യങ്ങളില്ലേ. ഓ ശ്യാമയ്ക്ക് എടി അവൾക്ക് എന്തിനാണ് ലോൺ കൊടുത്തത്? നീ ആരെടുത്ത് കുടുംബശ്രീ ആരെങ്കിലും അടുത്ത് ചോദിച്ചിട്ടാണോ നീ ലോൺ കൊടുത്തത്? ഞങ്ങളടുത്ത് ആരും ചോദിച്ചില്ലല്ലോ. അതെന്താ തരാത്തേ? ഞാനിനി ഇത് ചെയ്ത് നിങ്ങളങ്ങ് ചേർന്നോ. ഞാനിനി ഇത് സെക്രട്ടറി എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല. അതെപ്പോഴായിരുന്നു എടി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ വീട്ടിൽ ജോലി വിലയൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴും എൻ്റെ തട്ടിപ്പേർ കിടക്കാനൊന്നും വരാൻ പറ്റത്തില്ല. കുടുംബശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? വീട്ടിൽ ജോലി പേരപ്തൊക്കെ ഇല്ലയോ? അവൾക്ക് ആരെടുത്ത് ചോദിച്ചിട്ടടി നീ ശ്യാമയ്ക്ക്? അപ്പോൾ എനിക്കും തന്നേ പറ്റത്തുള്ളൂ. ആ അവൾക്ക് കൊടുക്കുന്നു. നീ ഇതൊരു വാക്ക് ഞങ്ങളടുത്ത് ചോദിച്ചില്ലല്ലോ. എനിക്ക് തന്നേ പറ്റത്തുള്ളൂ, എനിക്ക് ലോൺ കിട്ടിയേ പറ്റത്തുള്ളൂ. ആ പിന്നെ അവളെന്തുവാ, അവൾ വലിയ ഗെറ്റപ്പി വന്നിരിക്കുന്നുണ്ടെന്നാണ് നീ അവൾക്ക് ലോൺ കൊടുക്കുന്നത്, ഞങ്ങൾക്കാർക്കും ലോൺ തരാത്തത്. എനിക്ക് എന്തുവായാലും ലോൺ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ കുറേ നേരം ഇവിടെ വന്നിരുന്നു, കിട്ടും ലോൺ കിട്ടുന്നില്ല. എനിക്കൊന്നും പറ്റത്തില്ല, നീ പോയാൽ അടച്ചാൽ മതി. ഞാൻ വന്നില്ലേ ഇവിടെ ഒരു പ്രാവശ്യം അടയ്ക്കാൻ? ഓ വേറെ ആ നിങ്ങളങ്ങനെ നിന്നാൽ മതി. അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞ് പറയും, എല്ലാവരും മുഖം നോക്കുക. പിന്നെ എല്ലാവരും ആരും മുഖത്തോട് മുഖത്തില്ല. നിങ്ങൾ പോയി ബാങ്കിൽ പോകാൻ പറഞ്ഞ ആരും മുഖത്തോട്. ഞാനല്ലെങ്കിൽ ശ്യാമച്ചേച്ചി ഇല്ലേ പോകുന്നത്? നിങ്ങൾ ആരും പോകുന്നില്ലല്ലോ. അടയ്ക്കാൻ പോകുക. എനിക്ക് ബാങ്കിൽ പോയി ആ ഫോം എടുത്ത് ഇത് എഴുതാനും അതൊന്നും എനിക്കറിയത്തില്ല. ആ നീ അങ്ങ് പോയാൽ മതി. പിന്നെ നിന്നെ എന്തിനാ സെക്രട്ടറിയായിട്ട് കൂടി ഇത്തിരിക്കുന്നത്? നിനക്ക് സെക്രട്ടറി ആയാൽ പോരായിരുന്നു. ആദ്യം നാൾ നിങ്ങളെവിടെ ഒരു വഴിക്ക് പോകുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നല്ലാതെ നിങ്ങൾ വരത്തില്ലല്ലോ.
എല്ലാ കാര്യത്തിനും അടുക്കും ചിട്ടയായിട്ട് ചെയ്യാൻ വേണം, നിങ്ങൾ ആരും ഇട്ട് അതിന് ഇറങ്ങത്തുമില്ല. പിന്നെ അത് നീ പറയുന്ന കൊള്ളാമല്ലേ. പിന്നെ നീ തന്നെയാണ് തീരുമാനിച്ചത്, നീ സെക്രട്ടറി എന്ന് പറഞ്ഞ് നിന്നെ അവിടെ ഇപ്പം നീ അതിൻ്റെ വരവ് ചിലവ് കാര്യങ്ങൾ നോക്കണ്ട, അല്ലെ ഞങ്ങളല്ല എന്നേക്കുന്നു. അല്ലേലും ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ പോവാ. എനിക്ക് ലോൺ തന്നില്ലേ, ഇതോടെ നിർത്തി കുടുംബശ്രീയിലെ കാര്യം ഇതോടെ നിർത്തി. എനിക്ക് പരാതി മൊത്തം നമുക്ക്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും ചേച്ചി. ഇപ്പം ഇപ്പം തന്നെ 10-20 പേരുള്ള ഒരു യൂണിറ്റാണ്, എന്നിട്ട് 3-4 പേരേ വന്നുള്ളൂ. നിങ്ങൾക്കൊന്ന് സമയത്തിന് വന്നൂടെ. അത് പറയുമ്പോൾ ഞാൻ കൊള്ളാത്തവളായി. അതെ ആ ഷാം, നീ അങ്ങനെ കൂടുതലൊന്നും പറയേണ്ടി. നീ ഷാമയുടെ കാര്യം പറയുമ്പോൾ നിനക്കെന്തോ തുള്ളല്. ഓ ഷാമ ചേച്ചി, ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നോ? പിന്നെ ആവിയെടുത്തിട്ട് എടി എന്ത്, ഞാൻ ഇച്ചിരി ചായ പോയിട്ട് ഇച്ചിരി ചൂടുവെള്ളം പോലും തരുന്നില്ല. ചേച്ചിയുടെ വീട്ടിൽ ഒന്നും മധുരമില്ലാത്തൊരു ചായ അല്ലേ തന്നത്? അയ്യോ, എന്നിട്ടിപ്പോൾ ഞാൻ അതൊക്കെ ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ടല്ലേ ചായ ഇടുന്ന കാര്യം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ കട്ടൻ ചായ ആയാലും ഞാൻ ഇട്ട് വന്നില്ല. ബിസ്ക്കറ്റും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ആ എന്നാൽ ആരും പോവല്ലേ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. പിന്നെ ഞാനിനി ഇതിനൊന്നും നിൽക്കുന്നില്ല. എടി പൊടി എന്നൊക്കെ കള്ളി എന്ന് വിളിക്കാം. ആ പിന്നെ എടി, ഓ ആന്നിട്ട് ഞാനും കൊണ്ട് എന്തോ നിങ്ങൾ കള്ളി എന്നൊക്കെ വിളിക്കുന്നത്. എടി നീ ആ തിരിമറി നടത്തുന്ന ഈ കണക്കിൻ്റെ അത് നീ ഞങ്ങൾക്ക് അറിയണോ ഡി കള്ളി. ആ പിന്നെ പക്ഷെ ഞാൻ ഇതിന് നിൽക്കുന്നില്ല ഷാമ ചേച്ചി, ഞാൻ ഇനി നിൽക്കുന്നില്ല. അയ്യോ നീ അടി ഇങ്ങോട്ട്, നീ അവിടെ ഇരുന്ന് നിന്നെ കൂടെ വിളിക്കുന്നത്, നിനക്കും അല്ലേ അവിടെ നിന്നിട്ട്, നീ കൂടെ വാ. ഷോ നിങ്ങളൊന്ന് വഴക്കുണ്ടാക്കി, എല്ലാ യൂണിറ്റിലും ഇതേപോലെയാന്ന്. ഇവിടെ എന്തൊരു വഴക്കാണിപ്പോൾ, ഗ്യാസ് തീർന്നു പോയി ചേച്ചി. ഒന്ന് വഴക്കുണ്ടാക്കാത്ത നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാം, അല്ലാതെ നിങ്ങളിങ്ങനെയൊന്ന് വഴക്ക് കൂടിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പോവാന്നോ? ആന്നോ അവർ പോവുക. ആ പിന്നെ ഞാനും വരുന്നു ചേച്ചി, ഞാനും ഇരിക്കുന്നില്ല. ആ ഞാനും ഇതോടുകൂടി നിർത്തുക. ആ 5 രൂപ വായിച്ച കൊടുക്കുന്ന എന്തോ, ഞാനും വരുക, ഞാനും വരുക ചേച്ചി. രമതോ പോന്നു. അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഒന്ന് താട്ടിപ്പേർ താമസിക്കാൻ വന്നിരുന്നല്ലോ, ഞാനും പോവുക. അയ്യോ അടി, ഞങ്ങൾ പോവുക, നീ ഷാമയും കൂടെ ഒന്ന് നടത്തിക്കും, ഞങ്ങൾ പോവുക. ഞാൻ